നമുക്ക് ആ പേപ്പർ പാൻ ഉണ്ടാക്കുന്നൊക്കെ എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരും. നമ്മൾ ഉസ്മാന്റെ വീട്, ഈ വീട് ഒരു ഫില്ലർമല ആണ്. ഇതിന്റെ റേറ്റ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ പേനൊക്കെ ഉണ്ട്. നമ്മളൊരു അഞ്ചു പേര് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഉസ്മാന്റെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അപ്പൊ കാണിച്ചുതരാം. ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് ഉസ്മാന്റെ വീട്ടിലാണ്. അപ്പോ ഉസ്മാൻ കരുവാരക്കുണ്ട് അല്ലേ. അപ്പോ ഇവിടെ ക്രിസ്റ്റിൻ എന്ന് പറഞ്ഞാല് പേപ്പർ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോ നമുക്ക് ആ പേപ്പർ പേന ഉണ്ടാക്കുന്നൊക്കെ എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരും. അപ്പോ ഫ്രണ്ട്സ്, നമുക്ക് ഉസ്മാന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. എനിക്ക് നക്കലിന് ഒരു ട്യൂമർ മായ വന്ന് കണ്ടാണ്, സർജറി കഴിഞ്ഞതാണ്. പിന്നെ ഒരു 8 വർഷമായി ഞാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതിനടക്കല്ല ഒരു 4 തവണ സർജറി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. 4 തവണ. അപ്പോ 8 വർഷമായിട്ടാണ് ഇപ്പൊ നടക്കാൻ കഴിയാതെ ഇങ്ങനെ ആയിട്ടുള്ളത്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിനായിരുന്നു സർജറി. ഇപ്പൊ എനിക്ക് 36 വയസ്സായി. അതായത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് മുന്നേ മക്കള് നിങ്ങളും മക്ക് ഒരാളോ രണ്ടാളോ? ഇപ്പൊ കാലില് പോയി കാണുന്നത് നീരാണോ അതോ ഇങ്ങനെ ഇരുന്നിട്ടുള്ള നീരാണ് അല്ലേ? ഇങ്ങനെ കൂടുതൽ സമയം ഇരിക്കുമ്പോ വരുന്ന നീരാണോ? വരുമാന മാർഗം എന്ന് പറയുമ്പോ ഈ പേനം വന്ന് കിട്ടുന്നതാണോ? ഉസ്മാനെ പരിചയപ്പെട്ടു. ഉസ്മാന് എന്താണ് വിവാഹം കഴിച്ച ഒരു കുട്ടിയുണ്ട്, ഒരു മോന്. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഒരു 8 വർഷം മുമ്പ് ഒരു മുഴ വന്നിട്ട് ആ മുഴ ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നെ അതിന്റെ ശേഷമാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു വീൽചെയറിലായതാണ് ആളെ. അപ്പൊ ഇപ്പൊ വരുമാന മാർഗം എന്ന് പറയുമ്പോൾ ചെറിയൊരു പേന നിർമ്മാണമാണ്. അതിങ്ങനെ സ്കൂളിൽ നിന്ന് അവിടുന്ന് ഇപ്പൊ സ്കൂളില്ലാത്ത സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിലൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. സ്കൂളിലെ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ഓർഡർ വരലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് എത്രയാണോ പേന വേണ്ടത് അതിനനുസരിച്ചിട്ട് നിർമ്മിച്ചു കൊടുക്കലാണ്. കടലാസ് പേനയാണ് അവര് ഉണ്ടാക്കി കൊടുക്കുന്നത്. വണ്ടിയാണ് പഞ്ചായത്ത് നമ്മളെ ബെൻസാട്ടോ. നമ്മള് ഉസ്മാന്റെ വീട്, ഇപ്പൊ 1 വർഷമായിട്ടുള്ള ഒരു താമസമായിട്ട്. ഇവര് ആദ്യം താമസിച്ചിരുന്ന ഇവിടെ താഴത്തായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ വീട് ഒരു ഫില്ലർമല ആണ്, മേൽഭാഗത്തായിട്ടാണ് ഇപ്പൊ ഇവര് താമസിക്കുന്നത്. ആദ്യം താഴത്തായിരുന്നു, അപ്പൊ ഇപ്പൊ അതങ്ങനെ മറച്ച് കെട്ടിയിട്ട് ആയിരുന്നു അവര് താമസിച്ചിരുന്നത്. ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ, 1 വർഷമായിട്ടുള്ളൂ ഇവര് ഇങ്ങോട്ട് മേലോട്ട് താമസം വന്നിട്ട് ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ റെഡിയാ. അപ്പൊ ഇതാണ് ഉസ്മാൻ ഉണ്ടാക്കിയ പേനകള്. ഇതിന്റെയൊക്കെ റേറ്റ് നമുക്ക് വാങ്ങിക്കാനും പറ്റില്ലല്ലോ. വാങ്ങിക്കാൻ പറ്റിയതുണ്ടോ? പേപ്പർ പേനാന്ന് മാത്രല്ല, ഇതിന് ഉള്ളില് നമ്മള് ബാക്കിൽ ഒരു വിത്ത് ഇടും. അതായത് പയറ്, ചീര, മുളക് അങ്ങനെ ഏതെങ്കിലും ചെറിയ വിത്ത് ഇടും. വിത്ത് പേനാന്നും കൂടിയാണ് ഇതിന് പറയാം. യൂസ് ചെയ്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിക്ക് ഒരു ദോഷം ചെയ്യണില്ല എന്നുള്ളതാണ്. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒന്നുമല്ല, പേപ്പറാണ് വരുന്നത്. അതിന്റെ കൂടുതൽ ഒരു വിത്തും കൂടിയാണ്. കഴിച്ചു പോയി കഴിഞ്ഞാൽ ആ വിത്ത് നമുക്ക് മുളച്ചുകൊണ്ട് വരും, മുളച്ചിട്ട് ആദായി വരും. അത് നല്ലൊരു കാര്യമല്ലേ. അതെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പേനൊക്കെ ഉണ്ട്. അപ്പോൾ പ്രകൃതിക്ക് ദോഷമില്ലാത്ത നല്ലൊരു നല്ല ഫുള്ളായിട്ട് കളർഫുള്ളായിട്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. ഇതിന് ടോപ്പാണ് കേട്ടോ. ആ ടോപ്പ് ഇതാണ്.
ഇതാണ് ഇതിന്റെ ടോപ്പ്. ഇതിപ്പോ നമുക്ക് എടുത്തുകിടന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ തൂക്കിയിടൊക്കെ ചെയ്യണ്ടാണ്. നിനക്ക് എന്തായാലും നല്ല ഓർഡറുകളൊക്കെ കിട്ടട്ടല്ലേ. ഇതെത്രയാണിപ്പോ? ആർക്കാണോ കൊടുക്കണ ഒരാണല്ലോ കൊടുക്ക. ഇപ്പൊ നമ്മള് ഫൈസൽ ഖാന്റെ വ്ളോഗില് കണ്ടില്ലേ, ജിയോ മച്ചാൻ വന്നിട്ട് ഓൽക്ക് എന്താ വേണ്ടെച്ച ഓലെ പേരോ അല്ലെങ്കിൽ ഓലെ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ ഓലൊരു എംപ്ലോ അത് നമ്മള് ഒട്ടിച്ചു കൊടുക്കില്ല, ചെയ്തു കൊടുക്കും. അപ്പൊ ഒന്നും കൂടി കാണാൻ കളർഫുൾ. പിന്നെ അവർക്ക് അതൊരു ഇതായി, ഒരു പേര് വെച്ചിട്ടുള്ള പേന. പിന്നെ സ്കൂളുകളിൽ ഇത്, സ്കൂളുകളിൽ ഇപ്പൊ ഇത് അധികം പോകണ്ടല്ലേ, സ്കൂളുകളിൽ ഇതിപ്പോ അധികം എല്ലാവരും സ്കൂളുകളിലാണ് കൂടുതലായിട്ട്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ പമ്പുണ്ടോ? പമ്പുണ്ട്, പമ്പ് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു വിത്ത് ഇട്ടിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വിത്ത് ഇവിടെ നമുക്ക് ഈ ഗ്യാപ്പ് അടക്കും, ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അതില് വെക്കും, അതില് വെച്ചിട്ട് അടക്കും. സംഭവം സൂപ്പറായി. അപ്പൊ നമ്മളെ ഒരു അഞ്ചു പേര് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 100 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ ഞാൻ തരുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്നാണ്, ഓരോ സ്കൂളിലെ ഓർഡറാണ് ഏറ്റവും കൂടുതൽ എടുക്കല്. അപ്പൊ ഇതിപ്പോ ഞാന് ഇപ്പൊ നമ്മള് ഒരു പേന ഉണ്ടാക്കിക്കണെന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ എംബ്ലം, അതായത് സ്കൂളിന്റെ നെയിം ഏതാണോ അവർ പറയണത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നെയിമാണെന്നുണ്ടെങ്കിൽ ആ നെയിമും കൂടി ഇതില് സ്റ്റിക്ക് ചെയ്തിട്ടായിരിക്കും തരിക. ഇപ്പോൾ ഇതിമേലെ ഒന്നുമില്ല, ഇപ്പോൾ അവരെ സ്റ്റിക്ക് ചെയ്യാനോട് കൊടുത്തിട്ടേ ഉള്ളൂ, സ്കൂളിലേക്കുള്ളതാണ്. അപ്പം ആ ഉണ്ടാക്കി വെച്ചതിന് ഞാനൊരു 5 എണ്ണം എടുത്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഉസ്മാൻ്റെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അപ്പോൾ കാണിച്ചുതരാം. സീറ്റ് കട്ട് ചെയ്തിട്ട് പെട്രോൾ ടാങ്ക് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട്. ഇങ്ങനെ ഇത് സാധാ വണ്ടിയാണ്, ചില വണ്ടിക്കൊക്കെ ഇപ്പോൾ ബാക്കിലാണ് സുഖമായിട്ട് തുറക്കാം, പക്ഷെ ഇത് കുറച്ച് മുന്നത്തെ മോഡലായിട്ടും. പഞ്ചായത്തു നിന്ന് കിട്ടിയ വണ്ടിയാണ്. അപ്പോ അത് ഓൻ്റെതായിട്ടുള്ള രീതിയിൽ സീറ്റിന്റെ കട്ട് ചെയ്തിട്ട് പെട്രോൾ ടാങ്ക് സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഉസ്മാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം ശിവേട്ടന്റെ വീട് അവിടെ തൊട്ടടുത്താണെന്ന് അറിഞ്ഞു. അപ്പൊ ഉസ്മാനും ഞങ്ങൾ വഴികാട്ടിയായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് ശിവേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശിവേട്ടൻ്റെ വീടാണ് അടുത്തിടാനുള്ളത്. ശിവേട്ടൻ കുട നിർമ്മാണ അതിലെ എക്സ്പേർട്ടാണ്, നല്ല അടിപൊളി കുടകളാണ്. ഞാൻ പിടിക്കണോ മാഷേ? അടുത്ത വീട് എല്ലാവരും കാണാൻ ശ്രമിക്കണേ. ഈ വീഡിയോയും അടുത്ത വീഡിയോയും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ അമർത്താനും കൂടി മറക്കരുത്, എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളതിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.